ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതു ശ്രീനി എന്റർടൈൻമെന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുപ്പമേനി അഥവാ പൂച്ചമായക്കി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചീരയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ അതിന് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ചെടി പല പല നാടുകളിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ കുപ്പമേനി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തണലുകളിലും ഈർപ്പമുള്ള സ്ഥലങ്ങളിലും വളരാൻ കുപ്പമേനി ഇഷ്ടപ്പെടുന്നു. പാതയോരങ്ങളിലും തരിശുഭൂമികളിലും വിള്ളലുകളിലും ഭിത്തികളിലുമാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത്. ഇതിന്റെ ഔഷധ ഗുണങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. ചുണങ്ങ് വരാതിരിക്കാൻ ബെസ്റ്റ് മരുന്നാണ് ഈ കുപ്പമേനി. അപകടകരമായ ചർമ്മ അണുബാധകങ്ങളിൽ ഒന്നാണ് ചൊറി. ഇത് കുഞ്ഞുങ്ങൾക്ക് തല മുതൽ കഴുത്ത് വരെ വ്യാപിക്കാൻ ചാൻസ് ഉള്ള ഒരു അണുബാധയാണ്. ഈ പ്രശ്നത്തിന് നിങ്ങൾ ചികിത്സയൊന്നും എടുക്കത്തില്ലെങ്കിൽ ഇത് ബാധിക്കാത്ത ഭാഗത്തേക്ക് ചൊറിച്ചൽ ഉണ്ടാകാം. കൂടാതെ ഇത് വിട്ടുമാറാനാത്ത അസുഖങ്ങൾക്കും കാരണമാകാം. ഇന്നത്തെ കാലത്ത് യുവാക്കളെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നമാണ് തലവേദന. ഹോർമോൺ വ്യതിയാനങ്ങൾ, സമ്മർദ്ദം, ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ, ഉറക്കക്കുറവ് അല്ലെങ്കിൽ ശക്തമായ ദുർഗന്ധം എന്നിങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന തലവേദന മാറ്റാൻ കുപ്പമേനി നീരുകൊണ്ട് തല മസാജ് ചെയ്യുന്നത് തലവേദനയ്ക്ക് ശമനം നൽകും. കുപ്പമേനി ചെടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ബാൻഡേജ് തലവേദനയ്ക്കും ഉപയോഗിക്കാം. കുപ്പമേനി റിംഗ് വോമിനെ ചികിത്സിക്കാൻ ഏറ്റവും ഉത്തമമായ മെഡിസിൻ ആണ്. മലിനമായ അന്തരീക്ഷമാണ് ഫംഗസ് അണുബാധയ്ക്കുള്ള പ്രധാന കാരണം. നമ്മുടെ ശരീരത്തിലെ ചർമ്മം അതിഥേയനായി പ്രവർത്തിക്കുന്നു. ഇത് റിംഗ് വോമിനെ ശരീരത്തിലുള്ള നീളം വ്യാപിക്കാൻ കാരണമാകുന്നു. മാത്രമല്ല ഇത് വ്യക്തികളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. മുഖത്തെ രോമങ്ങൾ നീക്കം ചെയ്യാൻ ഈ കുപ്പമേനി ഉപയോഗിക്കാറുണ്ട്. മുഖത്തെ രോമങ്ങൾ, മേൽചുണ്ടിലെ രോമം തുടങ്ങിയ അനാവശ്യ രോമങ്ങൾ സ്ത്രീകളെ ഏറ്റവും വിഷമിക്കുന്ന ഒരു പ്രശ്നമാണ്. മുഖത്തെ അനാവശ്യ രോമങ്ങൾ കാരണം മിക്ക സ്ത്രീകളും അവരുടെ മനോഹരിത നഷ്ടപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നു. മിക്ക ആളുകളും കൃത്രിമ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ ഭയപ്പെടുന്നു. കാരണം ചില ഉൽപ്പന്നങ്ങൾ നമ്മുടെ ശരീരത്തെ തന്നെ മറ്റു പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നത് കൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനുള്ള പ്രകൃതിദത്ത പ്രതിവിധിയാണ് കുപ്പമേനി. സാധാരണയായി പരിസ്ഥിതി ജനിതക ഘടകങ്ങളിൽ അല്ലെങ്കിൽ പുകവലി എന്നിവ മൂലമാണ് ആസ്മ ഉണ്ടാകുന്നത്. ഇത് ശ്വാസനാളത്തിൽ മ്യൂക്കസ് ഉണ്ടാവുകയും ശ്വാസനാളത്തെ തടയുകയും ശ്വാസതടസ്സം, ശ്വാസം മുട്ടൽ, ചുമ എന്നിവയിലേക്ക് നയിക്കുന്ന പേശികളെ മുറുക്കുകയും ചെയ്യുന്നു. ഇത് കുട്ടികളുടെ ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഒന്നാണ്. അത് അവരെ ക്ഷീണിതരാക്കുകയും ചെയ്യുന്നു. അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കുപ്പമേനി ഏറ്റവും നല്ലതാണ്. ഈ കുപ്പമേനി നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ ഇതിന്റെ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.